ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹരദാസ് ക്രിയേഷൻസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ ബർത്ത്ഡേ കേക്ക് ആണ്. എന്റെ ബർത്ത്ഡേ കേക്ക് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ബർത്ത്ഡേ കേക്ക് എങ്ങനെ ചെയ്തേന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1/4 ഗ്ലാസ് ഒക്കെ ഗ്ലാസ്സിലാണ് എടുക്കുന്നത്, 1/4 ഗ്ലാസ് മിൽക്ക് ഒഴിക്കുക, പാലൊഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ വിനീഗർ, അതായത് ഒന്ന് പിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാല്, കുറച്ച് വിനീഗർ ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ട് കേർഡിലായിട്ട് കിട്ടും. അതിനുശേഷം 1/4 ഗ്ലാസ് പഞ്ചസാര ആഡ് ചെയ്യുക, പിന്നെ 1/2 ഗ്ലാസ് ഓയിൽ, വാനില എക്സ്ട്രാക്ട് ഉണ്ടെങ്കിൽ മാത്രം അത് ചേർക്കുക. അതിനുശേഷം ഈ മിക്സ് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക, 1-2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഈ മിക്സ് ഇട്ടിട്ട് 1/2 ഗ്ലാസ് മൈദ, 1/2 ഗ്ലാസ് മൈദ എടുക്കുന്നുള്ളത്, കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ വലിയ കേക്ക് കിട്ടും. പിന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 പിഞ്ച് സാൾട്ട്, നന്നായി അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ട് അത് പതഞ്ഞ് വരുന്ന ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കട്ടിയായത് കാരണം മൊത്തത്തിൽ 1/2 ഗ്ലാസ് പാലും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എത്രയാണ് വരികയെന്നറിയില്ല, എനിക്ക് 1/2 ഗ്ലാസ് പാലാണ് ആഡ് ചെയ്യേണ്ടി വന്നത്. കുറച്ച് കുറച്ച് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് ടിന്നിലാണോ കേക്ക് ബേക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നത് ആ ടിൻ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഓയിലിട്ടിട്ട് നന്നായിട്ട് എല്ലാവർക്കും എത്തിക്കാം. അതിനുശേഷം ഈ പാത്രത്തിൽ ഓയിലിൻ്റെ പുറത്ത് ലേശം മൈദപ്പൊടി ഇട്ട് വെതറാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടാണ്. വേണമെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെക്കാം, അല്ലെങ്കിൽ ഞാൻ പ്രഷർ കുക്കറിൽ വിസിലും വാഷറും മാറ്റി വെച്ചിട്ട് 35-40 മിനിറ്റ് ആണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 40 മിനിറ്റ് ആയപ്പോൾ കറക്റ്റ് നന്നായിട്ട് പെർഫെക്റ്റ് ബേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്ത് തിക്കനാവണ വരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ചൂടാറി കേക്ക് ചൂടാറിയിട്ടുണ്ട്. കേക്ക് ചൂടാറിയതിനു ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഡബിളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈസി ആയിട്ട് ഒരു മെത്തേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 1/2 ആയി കിട്ടും. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക. സാധാരണമാതിരി തന്നെ കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോഫ്റ്റ് ആവില്ല കേക്ക്. നന്നായി വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വിപ്പിംഗ് ക്രീം എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം വല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് അതിൽ വെതറി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ മുന്തിരിയാണ് ഉണ്ടായിരുന്നത്, അപ്പം ഞാൻ ആ മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള അടുത്ത കേക്ക് അതിൻ്റെ മുകളിൽ വെക്കുക. വിപ്പിംഗ് ക്രീം എല്ലാവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ശേഷം ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിൽ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ആയതിട്ടുള്ള ചോക്ലേറ്റ് കളറിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് നന്നായി കട്ട് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സൈഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേക്ക് ഒരു 2 മിനിറ്റ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വിപ്പിംഗ് ക്രീമോൺ സെറ്റായി കിട്ടും. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ കൊക്കോക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഞാൻ ഈ ഡെക്കറേറ്റ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെറീസ് വെച്ച് കൊടുക്കാം. പിന്നെ വല്ല നെയിമും എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ വല്ലതും എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്കാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thanks for watching my video.